ദാവീദിന്റെ വംശത്തിൽ നിന്ന് യാക്കോബിന്റെ മകനായി വിശുദ്ധ യോസേപ്പ് ജനിച്ചുവെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനായ ഈശോയെ വളർത്തുവാനും പരിശുദ്ധ കന്യകാമറയത്തെ സംരക്ഷിക്കുവാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസേപിതാവിനെയാണ്. ആ പുണ്യതാഥനാണ് ഇന്നത്തെ നമ്മുടെ വിളിയും ദൗത്യവും എന്ന പരമ്പരയിലെ ധ്യാന വിഷയം. തൻ്റെ മകനിൽ വിളങ്ങണമെന്ന് പിതാവ് ആഗ്രഹിച്ച എല്ലാ വരങ്ങളും അവിടുന്ന് വിശുദ്ധ യൗസേപിതാവിൽ മുൻകൂട്ടി നിറച്ചുവെച്ചു. സൽഗുണസമ്പന്നൻ, അതാണ് വിശുദ്ധ യൗസേപിതാവ്. എല്ലാ പുണ്യങ്ങളോടും കൂടി പരിപൂർണതയിലെത്തുന്ന ഒരു മനുഷ്യനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ യൗസേപിതാവ് നീതിമാനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. നിത്യകന്യകയായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ച പരിശുദ്ധ കന്യകാമറയത്തെ അവിടുന്ന് സധൈര്യമേൽപ്പിച്ചത് ഈ വിശുദ്ധ ദാസനെയാണ്. ഒരു വ്യക്തിക്കും നൽകപ്പെടാത്ത ഒരു പ്രത്യേക മാധ്യസ്ഥ ശക്തിയാണ് വിശുദ്ധ യൗസേപിതാവിനുള്ളത്. നിത്യബ്രഹ്മചാരി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം കന്യകകളുടെ കാവൽക്കാരനെന്നും വൈദികരുടെ സഹായമെന്നും അറിയപ്പെടുന്നു. വിശുദ്ധ യൗസേപിതാവിന് ലഭിച്ച വിളി അത്രേ മാധുര്യമുള്ള വിളിയായിരുന്നില്ല. ഗർഭിണിയായ കന്യകയെ സ്വീകരിക്കുവാനും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനും തിരിച്ച് നസ്രത്തിലേക്ക് മടങ്ങി വരുവാനുമൊക്കെ മാലാഖ വഴി സന്ദേശം ലഭിച്ചപ്പോൾ സംശയിക്കാതെ, ചോദ്യശരങ്ങളില്ലാതെ, കൂടിയാലോചിച്ച് സമയം കളയാതെ അവ എല്ലാം പൂർണ്ണ സന്തോഷത്തോടെ അനുസരിച്ച് തൻ്റെ കടമ നിർവഹിച്ചു. ദൈവിക പദ്ധതിയും വിളികളും ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ളതാണ്. പലപ്പോഴും വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അർത്ഥശൂന്യമായിരിക്കാം. എന്നിരുന്നാലും കൂടെ കൂടെ ഈ വിശുദ്ധരെ ധ്യാന വിഷയമാക്കുകയും തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയും വിളികളും എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അതിനായി ദൈവം നമ്മളെ ശക്തരാക്കട്ടെ. നന്ദി.